ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു പുതിയ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭം എങ്ങനെ തുടങ്ങാം എവിടെ സമീപിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇതേപോലെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് അറിവ് ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി ആൾ എന്നുള്ള ഇതിൽ പ്രസ് ചെയ്യുക നിങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതായത് ഇന്ന് കേരളത്തിലെ ലക്ഷക്കണക്കിന് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഒരു സ്വയം തൊഴിലിനെ കുറിച്ച് അപ്പോൾ സ്വയം തൊഴിൽ ആരംഭിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നമുക്ക് വലിയ രീതിയിലുള്ള സഹായമാണ് ചെയ്തു തരുന്നത് അത് ഫലപ്രദമായിട്ട് കേരളത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അതിനുവേണ്ടി ആദ്യം നാം അനുഭവിക്കുന്നത് ആരെ സമീപിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് അതിനുള്ള ധനസഹായങ്ങൾ ഇവിടെ കിട്ടും ഓരോ ഓഫീസുകൾ കയറിയിറങ്ങി അവസാനം വലിയൊരു തുക ചെലവഴിച്ചതിന് ശേഷം കേരളത്തിലെ യുവതി യുവാക്കൾ അതിൽ നിന്ന് പിന്മാറി വലിയ ഒരു കടക്കെണിയിൽ അകപ്പെടുന്നതാണ് നാം കാണുന്നത് ഇപ്പോൾ വളരെ സുതാര്യമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ സംവിധാനങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് ഒരു സംരംഭം സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭം ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ നാം ആദ്യം സമീപിക്കേണ്ടത് വ്യവസായ കേന്ദ്രത്തിനെയാണ് എല്ലാ ജില്ലയിലും വ്യവസായ കേന്ദ്ര ഓഫീസുകളുണ്ട് അതിനു മുമ്പ് സംരംഭം തുടങ്ങാൻ നാം മനസ്സിൽ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആദ്യം സമീപിക്കേണ്ടത് ബ്ലോക്ക് തലത്തിലുള്ള വ്യവസായ വികസന ഓഫീസറെയാണ് അത് ബ്ലോക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടാവും അത് കഴിഞ്ഞ് താലൂക്ക് വ്യവസായ കേന്ദ്രം ഓഫീസുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ജില്ലാതല ഓഫീസ് വരുന്നത് അപ്പോൾ നാം ഒരു സംരംഭത്തിന് വേണ്ടി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെല്ലേണ്ടത് ബ്ലോക്ക് വ്യവസായ ഓഫീസിൽ ആണ് സമീപിക്കേണ്ടത് അവിടെ ചെന്ന് നമ്മുടെ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ ചെയ്തു തരും അത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സംരംഭം നടത്താൻ കഴിയും എന്ന് അവർക്ക് വിശ്വാസം നേടിക്കഴിഞ്ഞാൽ 15 ദിവസത്തെ ഒരു സംരംഭ പരിശീലന കോഴ്സുണ്ട് 15 ദിവസം അതിൽ നാം അറ്റൻഡ് ചെയ്യും അവിടെ നിന്ന് എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ഒരു സംരംഭം എങ്ങനെ നടത്തിക്കൊണ്ട് പോകാം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പഠനം നമുക്ക് ലഭിക്കും അപ്പോൾ അത് താലൂക്ക് ഓഫീസിലേക്ക് റെഫർ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ടാണ് ജില്ലാ ഓഫീസിലോട്ട് പോകുന്നത് ആ ജില്ലാ വ്യവസായ വികസന ഓഫീസിൽ വ്യവസായ കേന്ദ്രത്തിൽ ഏകജാലക സംവിധാനത്തോടുകൂടി നമുക്ക് ചെറുകിട ഇടത്തരം സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ലഭിക്കും ഒരു ഏകജാലക സംവിധാനത്തിലൂടെ
നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ കഴിയും. അതായത് പെർമിറ്റ്, പഞ്ചായത്ത് ലൈസൻസ്, ധനസഹായങ്ങൾ, പ്രോജക്റ്റ് റിപ്പോർട്ട്, ഇതേപോലെ ഒരു സംരംഭത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും അഡ്വൈസും ആ ഓഫീസിൽ നിന്ന് നമുക്ക് ലഭിക്കും. നമ്മൾ ഒരു കരട് പ്രോജക്റ്റ് തയ്യാറാക്കി കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക ശേഷിക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ ബാങ്ക് മുഖേന എടുക്കാൻ ഉദ്ദേശിക്കുന്ന ധനസഹായം, ഇതിൻ്റെ ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനെ ഈ ഓഫീസിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എല്ലാം തിരുത്തിയിട്ട് അതിനെ സമഗ്രമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് നമുക്ക് അവർ കരട് തയ്യാറാക്കിത്തരും. അപ്പോൾ പദ്ധതി രേഖ തയ്യാറാക്കി കഴിഞ്ഞാൽ അടുത്ത ധനസഹായം ആവശ്യമുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സംരംഭങ്ങളെ നാല് രീതിയിലാണ് തിരിച്ചിട്ടുള്ളത്. അതായത് സൂക്ഷ്മ സംരംഭം, അതായത് 25 ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന പ്രോജക്റ്റുകൾക്കാണ് സൂക്ഷ്മ സംരംഭം എന്ന് പറയുന്നത്. 5 കോടി വരെ, 25 ലക്ഷം മുതൽ 5 കോടി വരെ വരുന്ന സംരംഭങ്ങൾക്ക് ചെറുകിട യൂണിറ്റ് എന്നും അത് 10 കോടി വരെ എത്തിക്കഴിഞ്ഞാൽ അതിനെ മീഡിയം സംരംഭമെന്നും അത് 10 മുകളിലാണെങ്കിൽ അതിനെ ലാർജ് സംരംഭമെന്നും നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതിന് വലിയ രീതിയിലുള്ള സഹായമാണ് കേന്ദ്ര സർക്കാർ നമുക്ക് നൽകുന്നത്. ഏകദേശം ആ നമ്മുടെ ആനുപാതികം അനുസരിച്ച് 15 മുതൽ 20% വരെ നമുക്ക് സബ്സിഡി ലഭിക്കും. അത് 3 ലക്ഷം മുതൽ 30 ലക്ഷം വരെ സബ്സിഡി നമുക്ക് ലഭിക്കാറുണ്ട്. അതായത് വനിതാ വിഭാഗം, എസ് സി വിഭാഗം, എക്സ് സർവീസ്, ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഏകദേശം 30% വരെ സബ്സിഡി ലഭിക്കും. ഇതാണ് അതിൻ്റെ ഒരു ഏകദേശ രൂപം. അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ PMEGP, അതായത് പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, ഗ്യാരണ്ടി പ്രോഗ്രാം, PMEGP, ഇതുവഴി ഉൽപ്പാദന സേവന മേഖലയിൽ നമുക്ക് വലിയ രീതിയിലുള്ള ആനുകൂല്യങ്ങളുണ്ട്. ഒരു സംരംഭം ആരംഭിച്ചു കഴിഞ്ഞാൽ അതിന് മുൻപ് അത് SSI രജിസ്ട്രേഷൻ എന്നാണ് പറഞ്ഞിരുന്നത്, ഇന്നത് ഉദ്യോഗ ആധാർ രജിസ്ട്രേഷൻ, ഒരു ഏകീകൃതമായിട്ടുള്ള ഒരു സംവിധാനം അതിന് വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഓൺലൈൻ വഴി തന്നെ സ്വന്തമായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതാണ് ഉദ്യോഗ ആധാർ രജിസ്ട്രേഷൻ. ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക്, അതേപോലെ തന്നെ ആധാർ, ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയുന്നതാണ്. അതിനോടൊപ്പം തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ എവിടെ പോകണം, ആരെയാണ് സമീപിക്കേണ്ടത്, അതിനോടൊപ്പം തന്നെ അതിൻ്റെ സബ്സിഡികൾ, ഇതെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊന്ന്, നിർജീവാവസ്ഥയിലുള്ള നിരവധി യൂണിറ്റുകൾ ഇന്ന് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും. അങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് ഏകദേശം 5 ലക്ഷം വരെ നമുക്ക് ധനസഹായം കേന്ദ്ര സർക്കാർ തരുന്നുണ്ട് MSME ഡിപ്പാർട്ട്മെൻറ്റ് വഴി. അതേപോലെ തന്നെ ഈ പൊതു വ്യവസായ മേഖലകളിലാണെങ്കിൽ ഇപ്പോൾ ചില ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകളുണ്ട്, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് സഹായങ്ങൾക്കും ഇതേപോലെയുള്ള കേന്ദ്ര സഹായങ്ങളുണ്ട്. ഇതിനെല്ലാം തന്നെ നാം സമീപിക്കേണ്ടത് ബ്ലോക്ക്, താലൂക്ക്, ജില്ലാതലത്തിലുള്ള വ്യവസായ കേന്ദ്രങ്ങളെയാണ്. ഇന്ന് കേരളത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവജനങ്ങൾ, യുവതീ യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാരെ സമീപിക്കണമെന്നാണ്. ആദ്യമായിട്ട് അവർ നേരെ ചെല്ലുന്നത് ബാങ്കിനെയായിരിക്കും. ബാങ്കിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഈ സഹായങ്ങൾ അവർ തിരസ്കരിക്കാറാണ് പതിവ്.
അതേസമയം വ്യവസായ കേന്ദ്രത്തിനെയാണ് സമീപ എല്ലാ ജില്ലയിലും ഇതിൻ്റെ കേന്ദ്രങ്ങളുണ്ട്, ബ്ലോക്ക് തലത്തിലുണ്ട്, താലൂക്ക് തലത്തിലുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മെ സഹായിക്കാൻ വേണ്ടിയിട്ട് സേവന സന്നദ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ പ്രതിജ്ഞാബദ്ധമായിട്ടുണ്ട്. അവരുമായിട്ട് നമ്മുടെ ആശയങ്ങൾ വിനിമയം നടത്തിക്കഴിഞ്ഞാൽ ഇതേപോലെയുള്ള സംരംഭങ്ങൾ വിജയകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അതിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികളായിട്ടുള്ള സംരംഭകർക്ക് ഇതേപോലെയുള്ള അവയർനെസ് പ്രോഗ്രാമുകൾ അവർ ചെയ്യുന്നുണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ബിസിനസ് നടക്കുന്ന കാലഘട്ടമാണ്. അങ്ങനെ സമസ്ത മേഖലയിലുള്ള സംരംഭങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ജില്ലാ ബ്ലോക്ക് താലൂക്ക് തലത്തിലുള്ള ഈ വ്യവസായ കേന്ദ്രങ്ങൾ നമ്മെ സഹായിക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഒരു സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് വലിയ രീതിയിലുള്ള 30% വരെയുള്ള സബ്സിഡി, ഏകദേശം 30 ലക്ഷം വരെ രൂപ വരെയുള്ള സബ്സിഡി നമുക്ക് കിട്ടും. അതേപോലെ തന്നെ മുദ്രാ യോജന പ്രകാരം സംരംഭങ്ങൾ ആരംഭിക്കാൻ താല്പര്യപ്പെടുന്നവർ നിങ്ങൾ ബ്ലോക്ക് തലത്തിൽ, താലൂക്ക് തലത്തിൽ, ജില്ലാ തലത്തിലുള്ള ഈ വ്യവസായ കേന്ദ്രങ്ങളെയാണ് ബന്ധപ്പെടേണ്ടത്. അല്ലാതെ നേരിട്ട് ബാങ്കിനെ ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് പോകരുത്. ഇവിടെ നിന്നുള്ള പരിശീലനമെല്ലാം നേടിയിട്ടാണ് നാം ഒരു സംരംഭം ആരംഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയകരമായിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും. അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും തന്നെ ആ രീതിയിലുള്ള ഒരു സംരംഭകത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അടുത്ത ഒരു വീഡിയോയിൽ ഇതേപോലെയുള്ള ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നുണ്ടാവും. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഭാരത്.